ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻ വെച്ചിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സുമായിട്ടാണ്. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഇല്ല, ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. അപ്പം ഒട്ടും എണ്ണയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടമാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്കൊന്ന് നമുക്ക് പോയാലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയല മീനാണ് എടുത്തിട്ട്, അപ്പോൾ ഞാൻ രണ്ട് വലിയ മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പോലെ മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് പോലെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ മസാല പുരട്ടി വെച്ചാൽ നമ്മൾ മീനിൻ്റെ ഉള്ളിൽ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കും. അപ്പം ഓയിൽ അങ്ങ് ചൂടാക്കിയിട്ട് അതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അങ്ങ് ചൂടാക്കുക. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പോലെ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഓയിലേക്ക് നമുക്ക് ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു മസാലയ്ക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വഴഞ്ഞിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മുടെ ഉള്ളി ഇത് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചതച്ചതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ പോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതൊരു 1/2 ടീസ്പൂൺ പോലെ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മസാലേൻ്റെ കുത്തുമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചിട്ട് നമ്മളെ മീനില്ലേ, അതിതാ കൈകൊണ്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം, മുള്ളൊന്നും അതിലൊട്ടും ഉണ്ടാവാൻ പാടില്ല. ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം അതിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി വീണ്ടും എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒന്നും കൂടി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിന് മാവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കപ്പ് പോലെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പം ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷമാണ് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മുടെ ഈ ഒരു മാവ് എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മുടെ മാവിന്ന് കുറേശ്ശെ കുറേശ്ശായിട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പരത്തിയെടുക്കണം. അപ്പം നമ്മുടെ ഒരു ചെറിയ നമ്മുടെ ചപ്പാത്തി മാവ് പത്തിരൊക്കെ ചുടുന്ന ആ ഉത്തരപ്പോലെയുള്ള ഒരു ബോൾസില്ലേ, അതുപോലെ എടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് പരത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മസാല കൂട്ടില്ലേ, ആ ഒരു കൂട്ട് കുറച്ച് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നമുക്കൊരു ബോൾസ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കി ഉള്ള എല്ലാ മാവും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ മൊത്തമാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ചരിച്ചിട്ട് വെക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഓരോരോ ബോൾസ് ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു അരിമാവിൻ്റെ ഈ ഒരു ബോൾസ് നമ്മുടെ ഈ ഒരു തേങ്ങയിലേക്ക് ഒന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വെള്ളം കുറച്ച് ചൂടാക്കാൻ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വായയില വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു അരിമാവിൻ്റെ ഈ ഒരു സ്നാക്സ് നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ആവിയിലാണ് ഇത് വെന്തിട്ട് വരുന്നത്.
അപ്പം ഒരു 10-20 മിനിറ്റ് പോലെ നമുക്ക് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷമുള്ള നമ്മുടെ സ്നാക്സാണ് ഇത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ്, ഒട്ടും എണ്ണയില്ല, നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇറച്ചി ഒന്നും കൂട്ടാത്തവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ സപ്പോർട്ടും ചെയ്യണം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.